ശ്രീ ശബരിനാഥിനോട് എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ പറയുന്ന 100 ആയിരുന്നാലും സി പി എം പറയുന്നതായിരുന്നാലും 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ കോൺഗ്രസിന്റെ കർണാടകയിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും ആന്ധ്രയിലായിരുന്നാലും ഈവൻ AYICC ആസ്ഥാനത്തായിരുന്നാലും ED അറസ്റ്റ് ചെയ്തതും ക്വസ്റ്റ്യൻ ചെയ്തതും ജയിലിലിട്ടതും നേതാക്കന്മാരുടെ മക്കളെ ആയിരുന്നില്ല, നേതാക്കന്മാരെ തന്നെയായിരുന്നു. കോൺഗ്രസിന് 100 വർഷമല്ല 150 വർഷത്തെ ചരിത്രമുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ഇതിലല്ലേ കൺസേൺ കൂടുതൽ വേണ്ടത് ശബരിനാഥിനെ പോലെ ഒരാൾക്ക്, സി പി എമ്മിന്റെ വെൽഫെയറിനേക്കാൾ കൂടുതൽ? രണ്ടാമത്തെ ഒരു സംശയം സ്പെസിഫിക് ആയിട്ട് ശബരിനാഥിനോട് ചോദിക്കാനുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ശബരിനാഥിന്റെ ചിത്രം, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുറെ ആളുകൾ വിരൽ ചൂണ്ടി നിൽക്കുന്ന ചിത്രമാണ്, ആ ചിത്രത്തിലുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളോട് ഈ 5ാം തീയതി 10ാം തീയതി ED മുന്നിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പരസ്യമായി നിയമം ലംഘിച്ചു എന്ന് പത്രങ്ങളിൽ വാർത്ത വരുന്നു. അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല, 10ാം തീയതി വരെ റെസ്പോണ്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ആ കാര്യത്തെ പറ്റിയിട്ട് ശബരിനാഥിന്റെ റെസ്പോൺസ് എന്താണ്? മൂന്നാമത്തത് പേഴ്സണലായിട്ട് എടുക്കരുത്, വളരെ റെസ്പോൺസിബിൾ ആയി വളരെ പഠിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് ശബരിനാഥനോട് ചോദിക്കുന്നത്. ഈ പൊളിറ്റിക്സിലുള്ള മക്കത്തായം എന്ന് പറഞ്ഞ സമ്പ്രദായം, അതായത് നമ്മൾ സംശയിക്കുന്നത് ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്, അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യന്റെ മകനായതുകൊണ്ട് അനർഹമായ പരിഗണനകൾ കിട്ടിയിട്ടുണ്ടാവും എന്നാണല്ലോ. അനർഹമായ പരിഗണനകൾ മോശം കാര്യം ചെയ്യാനും കിട്ടാം, നല്ല കാര്യം ചെയ്യാനും കിട്ടാം. അപ്പോ ഒരാൾ പൊളിറ്റീഷ്യനാണ്, അയാളുടെ മകനോ മകൾക്കോ മറ്റാളുകൾക്ക് കിട്ടാത്ത പരിഗണന കിട്ടുന്ന ഒരവസ്ഥ, അതിനെയാണല്ലോ നമ്മൾ നെപ്പോട്ടിസം എന്നോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനുള്ള മക്കത്തായോ എന്നോ പറയാം. അതിനോട് ഇപ്പൊ ഉള്ള വളരെ റെസ്പോൺസിബിൾ ആയ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ ശബരിനാഥിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞാൻ വളരെ വളരെ ശ്രദ്ധയോടെ വളരെ എന്താ പറയാ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പിന്നെ എല്ലാത്തിനെ പറ്റിയും പറയുന്ന, അതായത് ET രമേശ് ആയിരുന്നാലും പിന്നെ ശബരിനാഥ് ആയാലും പറയുന്നത് നന്നായിട്ട് പിറകോട്ട് പോകണമെന്നായിരുന്നു, അതായത് മുഖ്യമന്ത്രി അന്നേ മനസ്സിലാക്കണമായിരുന്നു, അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് നടക്കുന്ന ഈ 2 വർഷക്കാലവും മുഖ്യമന്ത്രി അറിയണമായിരുന്നു, ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് പോലുള്ള കച്ചവടങ്ങൾ നടത്തുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ അപ്പോഴറിയണമായിരുന്നു, പിറകോട്ട് പോയിട്ട് കാര്യങ്ങൾ നന്നാക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു പോസിബിൾ ആയ സാധനമല്ലല്ലോ. ലൈഫിൽ റീടേക്കുകളില്ല, മോഹൻലാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിറകോട്ട് പോയിട്ട് നന്നാക്കാൻ പറ്റില്ല, സംഭവിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്നതിൽ എങ്ങനെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളോട് അഭിപ്രായം പറയുന്നത്. ഡോക്ടർ പ്രേംകുമാർ, ഞാൻ വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.